വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗാന്ധി ദർശൻ സമിതി തലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ അഭിമുഖ്യത്തിൽ ധർണ നടത്തി. വടക്കഞ്ചേരി സബ് ട്രഷറി ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ തരൂർ നിയോജകമണ്ഡലം UDF ചെയർമാൻ VP മുത്തു ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ദർശൻ സമിതി തരൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് PK നന്ദകുമാർ അധ്യക്ഷനായി. DCC സെക്രട്ടറി ഡോക്ടർ അർസുലൻ നിസാം മുഖ്യപ്രഭാഷണം നടത്തി. ഗാന്ധി ദർശൻ സമിതി വടക്കഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ജിജോ ഇമ്മാനുവൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രമേശ് പ്രധാനി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ ജോസ്, മനോജ് ആയക്കാട്, മറ്റ് പ്രമുഖരായ അഡ്വക്കേറ്റ് ദിലീപ്, MS അബ്ദുൽ ഖുദ്ദൂസ്, VS ഷാജഹാൻ, പാപ്പച്ചൻ മണ്ണൂർ, ഹക്കീം കാരയങ്കാട്, സജി മഞ്ഞപ്ര, സുനിൽ പുഴക്കിലിടം, AB വടക്കേക്കര എന്നിവർ പങ്കെടുത്തു. 500, 100, 200 രൂപയുടെ മുദ്രപത്രങ്ങൾ ലഭ്യമാക്കുക, പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾ പിൻവലിക്കുക, സർക്കാർ നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടന്നത്. ഫയലുകൾ തട്ടിപ്പോകും, സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ തട്ടിപ്പോകും എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമ കാര്യമല്ല, അത് വേണം വെച്ച് അത് കത്തിച്ചു എന്ന് പറയാൻ ഫയലുകൾ മുഴുവൻ പിണറായി വിജയന്റെ കസ്റ്റഡിയിൽ തന്നെ ഇല്ലാതോ എന്ന് ഞാൻ ഓർത്തില്ല. കാരണം അത് കത്തിപ്പോയി എന്ന് വെച്ചാൽ CBIയും എൻഫോഴ്സ്മെന്റും എന്ത് തന്നെ ആയാലും ആ രേഖകളെല്ലാം പിടിച്ചെടുക്കും, പിണറായി വിജയനെ കൽത്തുമെങ്കിൽ അടയ്ക്കും എന്ന് ഞാൻ ഓർത്തില്ല. എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിനെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി വെച്ചത്? ആ പിള്ളേർക്ക് എന്തിനു വേണ്ടി ആ സാധാരണക്കാരന് വേണ്ടിയാണോ ഈ ആ പിള്ളേക്കത് പിന്നീട് ഇടപാട് നടത്തി അത് എതിർത്തപ്പോൾ പ്രിയത്തെ നേതാവിനെ കളിയാക്കിയ പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ തലചായ സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു.